സർക്കാർ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ശബരിമല സംബന്ധിച്ച് കൈക്കൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ ഇത്തവണ ദർശന സൗകര്യം ഓൺലൈൻ വഴി മാത്രമായിരിക്കും. ദർശന സൗകര്യം ദിവസം പരമാവധി 80,000 പേർക്കായി നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. അവലോകന യോഗത്തിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു. പരിഷ്കാരങ്ങൾ പ്രായോഗികമോ? ഓൺലൈൻ ബുക്കിംഗ് മാത്രമോ ഇനി? സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തത് ഭക്തരെ വലയ്ക്കുമോ? അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നടപടിയായോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അടുക്കരയെ സമ്പത്ത് CPMൽ നിന്ന്, അടുക്കര അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ ഷാബു പ്രസാദ് വലത് സഹയാത്രികൻ, അടുക്കര രാഹുലീശ്വർ അയ്യപ്പ ധർമ്മസേനയുടെ പ്രതിനിധി എന്നിവരാണ് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ എ സമ്പത്ത് അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ, അതായത് 80,000 പേരെ ഒരു ദിവസത്തേക്ക് ദർശനത്തിനായി നിജപ്പെടുത്താൻ ഓൺലൈൻ മാത്രമായി ആ ബുക്കിംഗ് സംവിധാനം നിജപ്പെടുത്താൻ ഒക്കെ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നമ്മുടെ ചില ആരാധനാലയങ്ങളിലേക്ക് ഒട്ടനവധി ആളുകൾക്ക്, പ്രത്യേകിച്ചും ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സീസണുകളിൽ അത്തരത്തിൽ വരുന്നതിനുള്ള അതിയായ ആഗ്രഹം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഏത് ആരാധനാലയം ഏതുമാകട്ടെ, ഇന്ത്യയിലെ ഏത് പ്രദേശത്തായാലും നമ്മുടെ നാട്ടിലായാലും ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടെ ആ തീർത്ഥാടകരെ, ഭക്തരെ, അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിട്ടുള്ള നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കാൻ കഴിയുന്നതായിട്ടുള്ള മറ്റു സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എത്തുന്ന വിവിധ ഭാഷക്കാരും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും അതൊക്കെ തന്നെ ഈ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ചർച്ച, ഇപ്പോൾ മാധു ഞങ്ങളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയുള്ള ഒരു വിഷയം, അത് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് അവിടെ ഈ ഗ്രൗണ്ടിൽ നിന്ന്, അവിടെ നിന്ന് പണിയെടുക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ഏകോപനം നടത്തുന്നവർക്കും മാത്രമാണ് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയാൻ കഴിയുക. അവിടെ നമ്മൾ പല ആളുകളും, ഞങ്ങൾ പലരും പലപ്പോഴായി അവിടെ പോയിട്ടുള്ളവരാണ്, ദർശനം നടത്തിയിട്ടുള്ളവരാണ്, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങളിലെല്ലാവരും അത്തരത്തിൽ പരിശ്രമിക്കാറുള്ളതാണ്. ഗവൺമെൻറ് ഏതുമാകട്ടെ, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ ആരുമാകട്ടെ, ജീവനക്കാരാരുമാകട്ടെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ക്രമീകരണം വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സർക്കാരിന് വിമർശനം കേൾക്കേണ്ടി വന്നത്. 9 മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഏതാണ്ട് 110,000 പേർ, 115,000 പേരൊക്കെ ഒരു ദിവസം ദർശനത്തിനായി എത്തുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. സ്പോട്ട് ബുക്കിംഗ് കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ മാത്രമായി ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രമുള്ള ദർശനം എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാണോ? കാരണം അങ്ങനെ ഓൺലൈൻ സൗകര്യം ഉപയോഗിച്ച് മാത്രം പോകാൻ കഴിയുന്നവർ ആണോ അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത്? പലയിടങ്ങളിൽ നിന്ന് വരുന്നവർ, പല സാഹചര്യങ്ങളിലുള്ളവർ ഒക്കെയുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും അക്ഷയ സെൻ്ററിൽ പോകണമെന്ന് നമുക്ക് കടമ്പിടുത്തം പിടിക്കാൻ കഴിയില്ല. അതിനുള്ള പരിഹാരം എന്താണ് സർക്കാരിന് മുന്നിൽ? ഇത് നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും നമ്മൾ ഇത്തരത്തിലുള്ള കുറേ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഏർപ്പെടുത്തേണ്ടതായി വന്നു. അതിന് വേണമെങ്കിൽ നിയന്ത്രണങ്ങൾ എന്ന് അക്കാലത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ചില നിയന്ത്രണങ്ങൾ എന്നൊക്കെ ഉള്ള നിലയിൽ. പക്ഷേ ഞാനിത് ക്രമീകരണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ വിവിധ അവരുടെ ഇടത്താവളങ്ങളിൽ, അതുപോലെ തന്നെ ചില ഓഫീസുകളിൽ അത്തരത്തിൽ, അത് അന്യ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ ഈ ഇലക്ട്രോണിക് സംവിധാനം ഉള്ളവരാണ് എന്ന്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇക്കാര്യത്തെ സംബന്ധിച്ച് നമ്മളങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഡിജിറ്റലൈസേഷനിലേക്ക് അങ്ങനെ രാജ്യവും നാടും എല്ലാം പൂർണ്ണമായി എത്തിയ അർത്ഥത്തിലല്ല. പക്ഷേ അവിടെ എത്തുന്നതായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതും, അപ്പോൾ അവിടെ തിക്ക് തിരക്ക് അത്തരം കാര്യങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രായക്കാരും അവിടെ വരുന്നവരിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല ഭാഷക്കാരും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് സൗകര്യങ്ങൾ, നമ്മൾ അവിടെ വരുന്നത് ആരായിരുന്നാലും ആ വരുന്നതായ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, വളരെ കുറച്ച് സമയം കൊണ്ട് അവർക്ക് സൗകര്യപ്രദമായി അവിടേക്ക് എത്തിച്ചേരാനും ദർശനം നടത്താനും മടങ്ങിപ്പോ
പോകാനും ഉള്ള കാര്യങ്ങളാണ് ഏർപ്പെടുത്തുക. അതിനിപ്പോൾ അവരുടെ വരേണ്ട വഴി സംബന്ധിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം ഒരു യോഗത്തിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് അവിടെ ചർച്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള ആ ഒരു വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ അറിയാമല്ലോ, ചില സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ, ഇപ്പോൾ ഇത് അവിടെ പോയിട്ടുള്ള ആളുകൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ രാഹുലൊക്കെ പങ്കെടുക്കുകയാണല്ലോ, ചില വഴികളിൽ വല്ലാതെ തിരക്കായിരിക്കും. നമ്മളെത്ര നമ്മൾ ശ്രമിച്ചിരുന്നാലും നമ്മൾ അങ്ങോട്ട് പോയി പോകുമ്പോൾ മണിക്കൂറുകളോളം നമ്മളിങ്ങനെ വല്ലാതെ അത് ട്രാഫിക് ജാമെന്നല്ല മാധവ് പറയുക, വി വിൽ ബി സ്റ്റക്ക് എന്നുള്ള നിലയിലേക്കാണ്. ശരിയാണ്, തീർത്ഥാടകരാണ് അവർ, തീർത്ഥാടകർ അത്തരത്തിൽ അയ്യപ്പസ്വാമിയെ കാണാനായി വരുന്നവരാണ്, കല്ലും മുള്ളും ചവിട്ടി വരുന്നവരാണ്, എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാനായി അത്തരത്തിൽ അതെല്ലാം തങ്ങളുടെ ഈ ഒരു വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അതെല്ലാം അത്തരത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും അവർക്ക് കുട്ടികൾ മുതൽ വളരെ വൃദ്ധരായിട്ടുള്ളവർ വരെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും വരെ അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, വളരെ അവർക്ക് മറ്റ് വിധത്തിലുള്ള ഗതാഗത കുരുക്കൾ ഉണ്ടാകാതിരിക്കുക, ശുചിത്വം ഉറപ്പുവരുത്തുക, മാലിന്യ നിർമ്മാർജ്ജനം അവിടെ ഉറപ്പുവരുത്തുക, അവിടുത്തെ അത്തരത്തിൽ വോളണ്ടിയർമാരും സന്നദ്ധ സേനാംഗങ്ങളുമായി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരോഗ്യ പരിരക്ഷയും ഇവരുടെ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും അടക്കമുള്ള കാര്യങ്ങൾ നാം ഉറപ്പുവരുത്തുക. അവിടെ എത്തുമ്പോൾ, അവിടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ അവർക്ക് ആ ക്യൂവിൽ വളരെ കുറച്ചു നേരം മാത്രം നിൽക്കുക എന്നുള്ളത് സൗകര്യപ്രദമായി അവർക്ക് ദർശനം നടത്തി മടങ്ങി പോകുക, ഇതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ശരി, അടുത്ത അനിൽ ബോസ്, സർക്കാർ അത്തരത്തിലുള്ളൊരു മുൻകരുതൽ വളരെ കരുതലോടുകൂടി നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഇദ്ദേഹം പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം. ഇപ്പോൾ 80,000 പേർ എന്ന ഒരു നിജപ്പെടുത്തൽ, 80,000 പേർ പരമാവധി ഒരു ദിവസം ദർശനം എന്ന് പറയുന്നത് ശബരിമലയിൽ സാധ്യമാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന് ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ള കടുംപിടുത്തം നടപ്പിലാകുമോ എന്നുള്ളതാണ്. ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരയ്യപ്പ ഭക്തനാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ പല സാഹചര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപിരുന്നിട്ടുള്ള ഭരണസമിതികളുടെ പ്രവർത്തനങ്ങളിൽ അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടും ഭക്തനെന്നുള്ള നിലയിൽ അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പ്രാഥമികമായി തന്നെ എനിക്ക് പറയാൻ കഴിയും, 80,000 എന്ന് നിജപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനയും അതിൻ്റെ നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാരണവശാലും അത് സക്സസ് ആവില്ല. ഗവൺമെൻറ് ഇപ്പം ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രായോഗികമാണ്, ആളുകളെ അവരുടെ സുരക്ഷയെ കരുതിയാണ്, പ്രായമായ ആളുകളടക്കം വരുമ്പോൾ അവരുടെ സൗകര്യമാണ്, കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് നല്ല അവതരണമാണ്. പക്ഷേ അത് പ്രായോഗികമല്ല. പ്രായോഗികമല്ല എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഈ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് വരുന്നവർ ഒരുപക്ഷെ 10-ഉം 41-ഉം ദിവസം കഠിന വ്രതമെടുത്ത് വരുന്നവരാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഒരുപക്ഷെ കേരളത്തിൽ അത്രത്തോളം വ്രതമെടുത്ത് വരുന്ന ആളുകൾ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏറിയ പങ്കാളുകളും വ്രതമെടുത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ വരുമ്പോൾ അനിയന്ത്രിതമായി ആൾക്കൂട്ടം വരുമ്പോൾ എല്ലാവരും ഓൺലൈൻ എടുത്തല്ല വരുന്നത്. ഈ വരുന്ന ആളുകൾ അവിടെ എത്തിയിരിക്കും. ആരൊക്കെ എവിടെയൊക്കെ തടഞ്ഞാലും അയ്യപ്പ ഭക്തനെമാരായിട്ടുള്ള ആളുകൾ അവിടെ കൃത്യമായി വന്നിരിക്കും. ആ വരുന്ന ആളുകളെ കൺസിഡർ ചെയ്യാതിരിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല, ഗവൺമെൻറ്റിന് കഴിയില്ല. അപ്പോൾ അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ അത് അനുവദിക്കപ്പെട്ടേ മതിയാകും, അതുണ്ടാവും. അതെത്ര ഇനി ഇവരെത്ര നിഷേധിച്ചാലും സമയത്ത് അത് ക്രമീകരിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഞാൻ ഈ കഴിഞ്ഞ മാസം, കഴിഞ്ഞ ഈ മലയാള മാസം കന്നി 4-ാം തീയതി രാത്രി പോയി, 5-ാം തീയതി തിരിച്ചു വന്നയാളാണ്. അതിന് മുമ്പ് പോയിരുന്നു. ഓരോ മാസങ്ങളിലും പോകുന്നയാളാണ്, പല ദിവസങ്ങൾ, ചിലപ്പോൾ 1-ാം തീയതി ആവും, ചിലപ്പം 4-ാം തീയതി ആവും. രാഹുലിനൊക്കെ അറിയാമല്ലോ നമ്മൾ ശബരിമല വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഇടപെടുന്നത്, എത്രത്തോളം സ്ട്രോങ് ആയി നിൽക്കുമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റം. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരുന്ന കാലയളവിൽ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഈ മലകയറ്റത്തിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾക്കുണ്ടാകുമ്പോൾ അല്പം ക്രമീകരണങ്ങൾ, തറയൊക്കെ സിമൻ്റ് ഇട്ട് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്പം ഒരാച്ച് നടന്നു കയറുന്ന ആളുകൾക്ക് അല്പം കൂടി ഒരു പിന്നെ അനായാസം കയറാൻ കഴിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെയൊന്നും ഞാൻ ചെറുതാക്കി കാണുന്നില്ല. അതുപോലെ തന്നെ വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ, ക്യൂ കോംപ്ലക്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയ ഒരാളെന്നുള്ള നിലയിൽ തിരക്കില്ലാത്തൊരു സമയമാണ് ഈ മലയാള മാസം 1 മുതൽ 5 വരെയുള്ള ദിവസം. ആ സമയത്ത് പോകുമ്പോൾ കണ്ട ഒരു കാര്യം, ആ സന്ദർഭത്തിൽ പോലും
ഏതൊരു ഭക്തനോട് ചോദിച്ചാലും അറിയാം, എൻ്റെ സുഹൃത്താണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഓപ്പണായിട്ടങ്ങ് പറയുകയാണ്, അടിയന്തര ശ്രദ്ധ വേണം. അവിടെ ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇടസമയമെന്ന് പറഞ്ഞാൽ ആളുകളുടെ വലിയ കുറവുള്ള സമയമാണ്. ആ കുറവുള്ള സമയത്ത് പോലും മൂക്ക് പൊത്താതെ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥാന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഞാനത് ഉപയോഗിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് സുരക്ഷയെ കരുതി സംസാരിച്ചാലും ഭക്തരുടെ വരവിനെ അവർക്ക് വിലക്കാനോ തടയാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരിടമാണ് ശബരിമല. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ 80,000 എന്നൊക്കെ നിജപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ 80,000-ൽ ഒന്നും നിജപ്പെടുത്താൻ കഴിയില്ല. ഓൺലൈനിൽ അതിൽ കൂടുതൽ രജിസ്ട്രേഷൻ വരും. ഇനി ഓൺലൈൻ അല്ലാതെ വരുന്ന ഒരുപാട് ഭക്തന്മാർ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുനിന്നും വരും. അവർക്കുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കാതെ ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്? ഗതാഗതം മറ്റു വാഹനങ്ങൾക്ക് കടന്നു. ശരി, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും 17-18 മണിക്കൂറുകൾ അവിടെ അയ്യപ്പ ഭക്തന്മാർ കാത്തിരിക്കുകയും ചെയ്യേണ്ടി വന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ ചോദ്യങ്ങളോടെ ഏതാണ്ട് ബോർഡ് പ്രതികരിച്ചത് ഈ രീതിയിലാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ആളുകൾ ശബരിമലയിലേക്ക് എത്തി. ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രതീക്ഷിക്കുകയും ഔദ്യോഗികമായി റിസീവ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് 80,000 പേരെയാണെങ്കിൽ ഇത് ഒറ്റ ഘട്ടമായി നമുക്ക് നടപ്പിലാക്കാനോ പ്രായോഗികവൽക്കരിക്കാനോ സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ശരി സർക്കാർ ഇങ്ങനെ പറഞ്ഞതല്ലേ, തീരുമാനമെടുത്തല്ലേ, 80,000 പേർ എന്നുള്ളൊരു നിലപാടെടുത്ത്, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നൊരു നിലപാടെടുത്ത് എല്ലാ ആളുകളും എത്തുകയില്ല. അപ്പോൾ 80,000 പേരെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സിസ്റ്റത്തിന് ശബരിമലയെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല മധു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ശബരിമല തീർത്ഥാടനകാലം തുടങ്ങാൻ ഇനി കഷ്ടിച്ചൊരു മാസമേ ബാക്കിയുള്ളൂ. ഈ ഒരു മാസം ബാക്കിയുള്ളപ്പോഴാണോ ഇവർ ഈ ശബരിമലയിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ പോകുന്നു? ഒരുപാട് ഒരു ദിവസം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നത്? ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായ സമയം ആവശ്യമാണ്, അതിൻ്റെ ട്രയൽസ് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റം പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് തീർത്ഥാടനം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിലെ തിരക്ക് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഒരു 80,000 അല്ലെങ്കിൽ 100,000 എന്നുള്ള നിലയിലേക്ക് അത് എത്തിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. പക്ഷേ അതെങ്ങനെ ശാസ്ത്രീയമായി നടപ്പാക്കണം, എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ക്രൗഡ് കൺട്രോൾ മാനേജ്മെൻറ്റ് ഉണ്ടാകണം, ഇതിനൊക്കെ അതിന് കൃത്യമായൊരു പദ്ധതികൾ ആവശ്യമാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ് ഈ രീതിയിൽ ഈ ശബരിമലയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിച്ചേ പറ്റുള്ളൂ. കാര്യം ഇത്രയും കാലം ഇവർക്കറിയില്ലായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവങ്ങൾ ഇവർക്കറിയില്ലായിരുന്നോ? ഈ ഒരു വർഷം മുഴുവനും പാഴാക്കി കളഞ്ഞിട്ട് ഈ ഒരു മാസം മുമ്പ് ഈ രീതിയിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻ്റ് അല്ല. ഇവിടെ പ്രിയ ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞതുപോലെ ഇവിടെ ഈ 80,000-ൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അത് അഡ്വക്കേറ്റ് സമ്പത്ത് ഇവിടെ പറഞ്ഞു, ഞങ്ങൾക്ക് ശബരിമലയെ പറ്റി നന്നായിട്ടറിയാം, അദ്ദേഹം ദർശനം നടത്തിയിട്ടുള്ളതാണ്, നല്ല കാര്യം, ശരി അവിടെ നിൽക്കട്ടെ. ശബരിമലയിലെ സിസ്റ്റം ആർക്കാണ് മാധു അറിയാൻ വയ്യാത്തത്? ഇവിടെ ശബരിമലയിലെ കൂട്ടമായിട്ട് ജനങ്ങൾ പോകുന്ന തീർത്ഥാടനമാണ്, വലിയ വലിയ സംഘങ്ങളാണ് അവിടേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നത് 100, 150, 200 പേർ ബസ് പിടിച്ചൊക്കെയാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒറ്റയ്ക്ക് ശബരിമല പോകുന്നവരെ എത്ര പേരെ മാധുവിനറിയാം? ഇവിടെ ഉള്ളവർക്കറിയാം. ഒറ്റയ്ക്ക് ആരെങ്കിലും പോകാറുണ്ടോ ശബരിമലയിൽ? കൂട്ടത്തോടെയാണ് പോകുന്നത്. ആ ശബരിമലയുടെ ഒരു രീതി അതാണ്. ആ കൂട്ടത്തിലുള്ള അങ്ങനെ പോകുമ്പോൾ ഈ 80,000-ൽ കൂടുതൽ ഈ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അവിടെ 80% ആൾക്കാർക്ക് കിട്ടി, ബാക്കിയുള്ളവർക്ക് അടുത്ത ദിവസത്തേക്കായി. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണ്ടേ? ഈ ശബരിമലയിലെ യഥാർത്ഥ ഒരു പാരമ്പര്യമായ രീതിയിലുള്ള പോലീസിനാണ് അവരാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ശബരിമല സന്നിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അംഗസംഖ്യ എന്ന രീതിക്ക് 80,000 എന്ന് നിജപ്പെടുത്താൻ ഒരു സിസ്റ്റം തീരുമാനിക്കുകയാണെങ്കിൽ സുരക്ഷയാണ് പ്രാഥമികമായി കണക്കുകൂട്ടുന്നതെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ?
ഞാനത് ഞാൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിനെ പറ്റി ഇവിടെ ആർക്കും ഒരു ഇതുമില്ല, പ്രശ്നവുമില്ല മാധു. പക്ഷെ അത് നടപ്പാക്കുന്ന രീതിയാണ്, ഇവരെന്ത് പഠിച്ചിട്ടാണ് ശബരിമലയിലെ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ആ റിയാലിറ്റിയെ പറ്റി എന്ത് പഠിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്? ഇതിങ്ങനെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പാക്കേണ്ട ഒരു രീതിയാണ് ശബരിമലയിലെ എന്നല്ല എവിടുത്തെയും ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ക്രൗഡ് ഇപ്പം തിരുപ്പതിയുണ്ട്, വൈഷ്ണോദേവി ക്ഷേത്രമുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെയൊക്കെ അവിടെയൊക്കെ ഇതുപോലെ സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ക്രൗഡ്, കുംഭമേള നടക്കാറുണ്ട് ഈ നാട്ടിൽ. എങ്ങനെയാണ് ക്രൗഡിനെ മാനേജ്മെൻ്റ് മാനേജ് ചെയ്യുന്നത് എന്ന് പഠിച്ച് ഇവിടെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ആ കാര്യങ്ങൾ അഡോപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി, വേണ്ടതിനെ മാറ്റങ്ങൾ വരുത്തി, അതിന് സമയമെടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതല്ല ഇവർ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് മറ്റൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അത് ഒരു ഒറ്റ സെക്കൻഡ്. ഇത് സ്ഥിരമായി 2018 ഒരു ശബരിമല ആ ഒരു വിധി വന്നപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടിയതും ഇതേ സമയത്താണ്. ഇതേ സമയത്ത് വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി ശബരിമല സീസൺ ആകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന മുല്ലപ്പെരിയാർ ഇഷ്യൂസ് നമുക്കറിയാം. ഇപ്പോൾ ഈ ശബരിമലയെ ഒരു മറ്റൊരു വീണ്ടും ഒരു പ്രക്ഷോഭഭൂമി ആക്കിക്കൊണ്ട് ഇവർ സർക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന, അവർക്ക് മറുപടിയില്ലാതെ തപ്പിത്തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവർ അദ്ദേഹം RSS നീക്കുപോക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ശബരിമലയിലെ മാനേജ്മെന്റ് അല്ല ഇവരുടെ ലക്ഷ്യം. ശരി, ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ ശബരിമല ദർശനത്തിന് തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങൾക്ക് തന്നെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ 1st മലയാള മാസം 1st തൊഴാനെത്തുന്നവർ, ആ സീസണിലെ ഏറ്റവും ഇപ്പോൾ മകരവിളക്ക് ദിവസം തന്നെ തൊഴണമെന്ന് നിർബന്ധമുള്ളവർ, അങ്ങനെ പലരുണ്ട്. അപ്പം നമുക്ക് കൃത്യമായി 80,000 എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നിജപ്പെടുത്താൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഇന്നത് എന്ന് പറഞ്ഞ് നമുക്ക് കട്ടൻ ഡ്രൈയായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഇതിൽ ഒരു നീക്കുപോക്ക്, അതായത് ഈ പ്രശ്നങ്ങളൊന്നും, ഈ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരാണ് എങ്കിൽ പോലും അവരെ അഡ്രസ്സ് ചെയ്യാൻ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനം കഴിഞ്ഞ തവണ 15,000 പേർക്ക് ഒരു ദിവസം എന്ന രീതിയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഈ പറയുന്ന വാർത്താക്കുറിപ്പിൽ പരാമർശമേ ഇല്ല. ഒരു പകരം സംവിധാനവും ഇല്ലാതെ സർക്കാർ ബ്ലൈൻഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുമോ? അത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ സാർ പറയുകയുണ്ടായി അദ്ദേഹം അവിടെ ദർശനം ചെയ്യുകയും വളരെ ആ ഭക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. അതിനൊരു ഭക്തൻ നിലയിൽ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ശബരിമലയെ നമുക്ക് അറിയാവുന്നതുപോലെ 365 ദിവസങ്ങളിൽ ഏകദേശം 120 മുതൽ 140 വരെ ദിവസങ്ങളാണ് ശബരിമല തുറന്നിരിക്കുന്നത്. നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലം ഏകദേശം 60 ദിവസവും പിന്നീട് എല്ലാ മാസവും 5 ദിവസവും, ചില വിശേഷ പൂജകൾക്ക് പൈങ്കുനി ഉത്തരവടക്കോളം, ചില വിശേഷ പൂജകൾക്ക് വിഷുവിനൊക്കെ കുറച്ച് ദിവസവും, അങ്ങനെ ഒരു 130 ആണ് ഓൺ ആൻ ആവറേജ് ശബരിമല തുറന്നിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ തിരുപ്പതി മോഡലൊക്കെ ജയകുമാർ സാർ പഠിക്കുകയുണ്ടായി. തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശിക്കൊക്കെ 300,000 ആൾക്കാരെ അവർ മാനേജ് ചെയ്യാറുണ്ട്. പക്ഷെ ശബരിമലയിൽ മകരവിളക്ക് മകരജ്യോതി ദിവസം പോലും 180,000 200,000 ഒക്കെയാണ് മാക്സിമം ഇതേവരെ റെക്കോർഡിംഗ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നും അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിവോട്ടി മാനേജ്മെന്റ് ഒരു ചലഞ്ചാണ്. രണ്ട്, നമുക്കുള്ള വലിയൊരു പ്രശ്നം വനം വകുപ്പുമായിട്ട് ഒരുപാട് കാലമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും പക്ഷേ വേണ്ട രീതിയിൽ സ്ഥലം വിട്ടു കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ശബരിമലയിലെ 2-3 കണക്കുകളുണ്ട്. ഒരു ദിവസം എത്രയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക, പിന്നെ 18-ാം പടി കയറുന്നതിന്റെ കണക്ക്, അത് 120-130 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ 90 അത് നിജപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു, ആൾക്കാർക്ക് കുറച്ചുകൂടെ സമയം വേണം തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമ്പദ് സാറിനോടും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റോടുള്ള അഭ്യർത്ഥന, ഇപ്പോ സ്ത്രീകളാണ് കൂടുതൽ, കഴിഞ്ഞ തവണ ഏതാണ്ട് 20% സ്ത്രീകളായിരുന്നു. അപ്പൊ ശബരിമലയിൽ 18-ാം പടി കയറുന്നത് സാധാരണഗതിയിൽ ഒരു 100 എന്ന നിരക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യമൊക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു സജഷനോ ഒരു റിക്വസ്റ്റും അല്ലെങ്കിൽ ഒരു സബ്മിഷനാണ് ഉള്ളത്. അതായത് 80,000 നമ്മൾ പറയുമ്പോഴും ഒരു ബഫർ നമ്മൾ മനസ്സിൽ കാണണം. ആ ബഫർ കണ്ടില്ലെങ്കിൽ പലപ്പോഴും ഇത് എക്സീഡ് ചെയ്യും.
കൂടുതൽ ആൾക്കാരും ശബരിമലയെ നമുക്ക് അറിയാൻ വരുന്നത് തമിഴ്നാട് അല്ലെങ്കിൽ നമ്മുടെ തെലുങ്ക് ദേശങ്ങൾ അല്ലെങ്കിൽ തെലങ്കാന ആന്ധ്ര പോലുള്ള സ്ഥലങ്ങൾ, കർണാടക, മഹാരാഷ്ട്രയുടെ തെക്കേ വശം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നവർ കൂടുതലും സാധാരണക്കാരും അയ്യപ്പനെ കാണാൻ വരുന്നവരും ഒക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഓൺലൈൻ ആക്സസും ഡിജിറ്റൽ കാര്യങ്ങളും പലപ്പോഴും ഉണ്ടാവാറില്ല. അത് നമ്മുടെ അനിൽ ബോസ് സാറും ഷാബു പ്രസാദ് സാറും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണം. പല ആൾക്കാരും വർഷങ്ങളായി അവരുടെ വീടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളായി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ തങ്ങളുടെ ഒരു റൈറ്റ് പോലെ വരുന്നവരുണ്ട്. അവർക്ക് അവസാന നിമിഷം നമുക്ക് പലപ്പോഴും ദർശനം നിഷേധിക്കാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബഫർ സംവിധാനം മനസ്സിൽ കരുതുകയും എന്നാൽ വ്യാപകമായി സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഓൺലൈനിലൂടെ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണം എന്ന മെസ്സേജ് കൊടുത്താൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ബഫർ കണ്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം പിന്നീട് ഒരുപാട് വലിയ ക്രൗഡ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും. 80,000 നമ്മൾ വെളിയിൽ പറയുമ്പോഴും 100,000 ഒരു 110,000 മനസ്സിൽ കണ്ടാൽ മാത്രമേ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കൂ. രണ്ട്, നമുക്ക് എല്ലാം അറിയുന്ന പോലെ അനുഭവ സാർ സൂചിപ്പിച്ചു, അതായത് പലപ്പോഴും അവിടുത്തെ ടോയ്ലറ്റ്സ്, ഈ ടോയ്ലറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ, അതിലൊക്കെ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഇടാമെങ്കിൽ ഈസിയാണ്. ഒരുപാട് പേര് ഒരുപക്ഷെ അയ്യപ്പന് വേണ്ടി ഇത് കൊണ്ടുവരികയും ചെയ്യും. കാര്യം കുറച്ചുകൂടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും മറ്റും അവിടെ ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ തവണ നിൽക്കേണ്ടി വരും. ചില ആൾക്കാർ വിശ്വാസത്തിന്റെ പേരിൽ, ഞാനും വിവേക് ഓബ്റോയിയുടെ പോയിട്ട് അദ്ദേഹം നിർബന്ധമായിട്ട് ക്യൂ നിന്നേക്ക് വരും, അങ്ങനെ 10 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട്. അദ്ദേഹം അതിന് അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്, ആ പ്രായത്തിലൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടികൾ വരുമ്പോൾ, പ്രായമായ സ്ത്രീകൾ വരുമ്പോൾ, നമുക്ക് കുറച്ചുകൂടെ നമ്പർ ഓഫ് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അതിനൊക്കെ സ്പോൺസർ ചെയ്യാൻ ഒരുപാട് പേര് റെഡിയായിരിക്കും. അപ്പൊ അത്തരം സൗകര്യങ്ങൾ കുറെ കൂടെ നമുക്ക് കൊണ്ടുവരാമെങ്കിൽ നല്ലതാണ്. രണ്ട്, നമുക്ക് ഇപ്പം തന്നെ ചർച്ച തുടങ്ങുകയും കൂടുതൽ കാര്യങ്ങൾ വേണം. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒന്നും കുറ്റം പറയുകയല്ല, പക്ഷേ കോൺസ്ട്രക്റ്റീവായ സജഷൻസ്. ശബരിമല നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദ കേന്ദ്രമാണ്, എല്ലാ വിഭാഗങ്ങളും വരുന്നതാണ്, നമ്മൾ വാതനയും വെളുത്തിയും തൊഴുതിട്ടാണ് പോകുന്നത്, ഐക്യത്തിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഒരുമിച്ച് ശബരിമലയ്ക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്റ്റീവ് സജഷൻസ്, വിശിഷ്യ നമ്മുടെ വനം വകുപ്പിന്റെ കൂടെ നമ്മുടെ പോലീസ് അയ്യപ്പന്മാര് വേണം. പോലീസുകാരും ഇത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ പറ്റിയത് ആരുടെയും കുറ്റമായിട്ടല്ല, കുറച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞ പോലീസുകാർ അവിടെ നിന്ന് ഇത് മാനേജ് ചെയ്ത് വളരെ ഒരു കൈത്തഴക്കം വേണം, ഒരു മെയ്വഴക്കം പലപ്പോഴും വേണം. ഇപ്പം പോലീസ് അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്, അയ്യപ്പന്മാർ വരുമ്പോൾ പോലീസ് അയ്യപ്പന്മാർ കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിട്ട് വേണം, എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വേണം, മുന്നൊരുക്കങ്ങൾ വേണം, മനസ്സിൽ ഒരു ബഫർ കാര്യങ്ങൾ കാണണം. ഇപ്പൊ ഈ രീതിയിൽ ഈ 60 ദിവസം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം. അത് കേരളത്തിന്റെ പൊതു അഭിമാനമാണ്. ഇതിൽ നമ്മൾ എല്ലാ മലയാളികളും ഒരുമിച്ചാണ്, നമുക്ക് ഒരു വിഭാഗീയതയില്ല. കാര്യം നമ്മൾ മലയാളികൾ എല്ലാ സംസ്ഥാനക്കാരെയും ഇൻവൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അതിഥികളായി വരുന്നതാണ്. അതിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ അയ്യപ്പൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ശരി, ശ്രീ എ സമ്പത്ത്, ഇപ്പോ ശ്രീ അനുഭവം ചോദിക്കുന്നില്ലായിരുന്നു, ഇപ്പോൾ ഇനി ഒരു 2 മാസം കഷ്ടിയാണ്, ആ സമയത്താണ് അവലോകന യോഗം അടക്കം ചേരുന്നത്. ഇനി ഇതിനുള്ള തയ്യാറെടുപ്പിനുള്ള സമയമടക്കമുള്ള കാര്യങ്ങൾ ഇനി ഒരു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടാകും. ഞാൻ ഈ തുടക്കത്തിൽ അതിലൊരു ഡിസ്പ്യൂട്ടും തയ്യാറല്ല. പക്ഷേ ശ്രീ എ സമ്പത്ത്, കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വലിയ വിമർശനം എന്താണ്? അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി സൗകര്യ വികസനം എന്നുള്ളത് പോകട്ടെ, അടിസ്ഥാനപരമായി അവിടെ എത്തുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സർവീസ് അല്ലെ, കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ വരെ വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ, കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യം, ആകെ 3 സ്പോട്ടിൽ മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നത് അടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതൊക്കെ ഒഴിവാക്കാനുള്ള ഈ പറയുന്നത് പോലെ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ കൂടി വേണ്ടതുണ്ട്. കാരണം ഈ ശബരിമല സർക്കാരിന്, ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിലും വലിയ തോതിൽ വിമർശനമുയരുന്ന ഇരുതലമൂർച്ചയുള്ള ഒരു ആയുധമാണ്. മധു സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ 3 സുഹൃത്തുക്കളും ഇവിടെ പറഞ്ഞ കാര്യങ്ങളും അതും വിശദമായി ചർച്ചയ്ക്ക് അത് വിഷയീഭവിക്കട്ടെ. നമ്മുടെ നിയമസഭ ചേരുന്ന സമയം കൂടിയാണല്ലോ, സ്വാഭാവികമായും വിവിധ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറമായി ഞാൻ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസരാഹിത്യത്തെ അല്ല, നമ്മളെല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പൊതുപ്രവർത്തകർ എല്ലാവരും അത്തരത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ ഈ ഓൺലൈൻ ബുക്കിംഗ് എന്നുള്ളൊരു സംവിധാനം എന്നത് 2024 ഈ സീസണിലായി പൊടുന്നനെ ആലോചിച്ചതും നടപ്പാക്കാൻ ഉദ്ദേശിച്ചതുമായ കാര്യം അല്ല. കോവിഡ് 19 വന്നതിന് ശേഷം നമ്മൾ എല്ലാം ഒരു ലോക്ക്ഡൗണിലേക്ക് പോയി, നമ്മളതിൻ്റെ ഭാഗികമായി നമ്മൾ തുറന്നു വന്നപ്പോൾ ഇങ്ങനെ ആരാധനാലയങ്ങളിലേക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് മറ്റ് നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ, സാനിറ്റൈസർ, മാസ്ക്, സോപ്പ് എന്നൊക്കെ പറഞ്ഞ് SMS കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ സമയം മുതൽ തന്നെ നമ്മൾ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പം ഞാനിപ്പോൾ ഇത് പറയാം, നമ്മൾ ഇതിലിപ്പോൾ ശ്രീ ഷാബുവിനായാലും അനിൽ ബോസിനായാലും വ്യക്തമായ രാഷ്ട്രീയമുണ്ടല്ലോ, രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് പരസ്പരം അറിയാമല്ലോ. ഞാൻ എൻ്റെ പാർട്ടി നിയോഗിച്ചതനുസരിച്ച് ഞാൻ സഖാവ് രാധാകൃഷ്ണൻ്റെ, അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗ ക്ഷേമം ദേവസ്വം,
അപ്പോൾ പാർലമെൻ്ററി കാര്യം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി 2 വർഷത്തിലേറെ ഞാനും നിയോഗിക്കപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്ന പല കാര്യങ്ങളും ഞാനത് ഇങ്ങനെ ഒരു മാധ്യമ ചർച്ചയിലെല്ലാം പറയുന്നു, നമ്മളത് ശരിയല്ല എങ്കിലും ഇവിടെ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. എന്താണെന്നറിയോ, അപ്പോൾ അനിൽ ബോസ് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നവർ, അതിലിപ്പോൾ എന്തായാലും ഞങ്ങൾ തമ്മിൽ ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമൊന്നും ഉണ്ടാവില്ലേ മാധു, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പുറത്തു നിന്ന് വരുന്നവർ അവിടേക്ക് വരുമ്പോൾ അവർ ഇക്കാര്യത്തിൽ ഈ കഠിനമായ വ്രതവും അത്തരം കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള ഈ ഒരു ത്യാഗനിർഭരമായ ആ ദിവസങ്ങളിലെല്ലാം അങ്ങനെ ഒരു പീഡ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ അവിടേക്ക് വരുന്നവർ അവരുടേതായിട്ടുള്ള ആ ഒരു അച്ചടക്കം ചിട്ട അവർ കാട്ടുന്നതായിട്ടുള്ള ജാഗ്രത അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. മറ്റ് എത്രയോ ദൂരെ നിന്ന് വരുന്നവരാണ്, ഒരു പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവർ കൂടിയുണ്ട്, തെക്കേന്ത്യയിൽ നിന്ന് മാത്രമല്ല. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എനിക്ക് തന്നെ നേരിട്ടറിയാവുന്നതാണ്, സഖാവ് പിണറായി വിജയൻ ഓരോ വർഷവും തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുക, അതെല്ലാം മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടല്ല അത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഈ മറ്റ് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുമായി ആശയവിനിമയം ഓൺലൈനിൽ അത് നിരവധി വർഷങ്ങളായി നടക്കുകയാണ്, എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനു മുമ്പ് നടക്കുന്നതാണ്. ഈ ഹോംവർക്കിൻ്റെ നമ്മൾ പറയുന്ന ഗൃഹപാഠത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ നേരത്തെ നടക്കുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ ആരായിരുന്നാലും അതിലെ ഉദ്യോഗസ്ഥർ ആരായിരുന്നാലും കമ്മീഷൻ സെക്രട്ടറിയുമെല്ലാം ആരായിരുന്നാലും പ്രസിഡൻ്റ് മാത്രമല്ല, അവരുമായിട്ട് ഈ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി IAS ഉദ്യോഗസ്ഥനായിരിക്കും, അവരുമെല്ലാം ഒന്നിലേറെ തവണ ഇക്കാര്യങ്ങളിൽ അവരുമായി ആശയവിനിമയം നടത്തുക, ഔദ്യോഗികമായ യോഗം തന്നെ നടത്തുക, അവിടെ ഈ പമ്പയിലേക്ക് തന്നെ പോയി അവിടെ തന്നെ യോഗം നടത്തുക, ഇതുമെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും. ഇപ്പം നമ്മളിത് നിജപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതൊരു ഇപ്പോൾ 80,000 കഴിഞ്ഞാൽ എന്ത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ സ്വന്തം നാട്ടുകാർ കേരളീയരായിട്ടുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ അവർ കാണിക്കേണ്ടതായിട്ടുള്ള പുറത്തുനിന്ന് ആളുകളെല്ലാം വരുമ്പോൾ നമ്മളൊരു മാതൃകയാവണം. ആ മാതൃക നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ നിന്ന് മുതിർന്ന സഹോദരിമാരുൾപ്പെടെ വരുന്നവരാണ്, കൊച്ചുകുട്ടികളുൾപ്പെടെ അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. നമ്മളാണ് അവർക്ക് റോൾ മോഡലായിരിക്കേണ്ടത്. അവിടെ ശുചിത്വം ഉൾപ്പെടെ, കുടിവെള്ളം ഉൾപ്പെടെ, പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അത്യാവശ്യം മറ്റാർക്കെങ്കിലും ചികിത്സ വേണ്ടി വന്നാൽ അവരവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ ആരംഭത്തിലേ പറഞ്ഞത്, അതൊരു പ്രത്യേക അവിടുത്തെ അവർ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അത് വളരെ ഈ എന്താ പറയുക, നമ്മൾ ഈ പുറത്ത് നമ്മൾ കാണുന്നത് പോലെയുള്ള ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതായിട്ടുള്ള ഒരു ആരാധനാലയം പോലെ അത്തരത്തിലൊരു സ്ഥലത്തെ നമ്മൾ കാണരുത്. വൈഷ്ണവദേവിയെക്കുറിച്ച് പറഞ്ഞു, കേദാർനാഥിനെ ബദരീനാഥിനെ ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ പ്രദേശത്തിന്റെ പ്രത്യേകതയുണ്ട്, അതിന്റെ ആ പ്രത്യേകതകൾ കൂടി ഇവിടെ പരിമിതിയിലേക്ക് വരുമെന്ന് വിചാരിച്ചാൽ ഞാൻ ദീർഘമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ശബരിമലയുടെ ആത്മീയമായ സവിശേഷതകളല്ല നമ്മൾ ഒരു അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ കുടിവെള്ളമില്ല എന്ന ആളുകൾ പരാതി പറയേണ്ടി വരുന്ന സാഹചര്യം, ശ്രീ അൻബോസ് പറഞ്ഞതുപോലെ മൂക്കുപൊത്താതെ ടോയ്ലറ്റുകൾക്ക് സമീപത്തുകൂടി നടക്കാൻ പോകാത്ത സാഹചര്യം, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ? കാരണം ഇത്രയും അധികം ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന ഒരു ദർശനകാലത്തിന് ശേഷം വരുന്ന അടുത്ത ദർശനകാലം, സർക്കാർ അതിന് എന്ത് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് ഉത്തരവാദപ്പെട്ട ആരെങ്കിലും കൂടി മാധു ആങ്കറായിട്ടുള്ള ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നേനെ. ഇപ്പം ഞങ്ങൾ 4 പേരും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതിൻ്റെ എല്ലാം ഒരു പരിമിതിയുണ്ട്. അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അവർ നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇനി അവർ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം ഇത് കുറിപ്പ് കിട്ടിയത് ആ വാർത്താക്കുറിപ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എത്ര പേർ ഇപ്പോൾ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളതിന് ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നതിൽ ഒരു പിൽഗ്രിം ആ വരുന്ന ഭക്തരെ അവരെ നമ്മൾ ആ വിധത്തിൽ നമ്മൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ എത്ര പേരുണ്ടാകും എന്ന് നമുക്കൊരു ധാരണ വേണ്ടേ? നമ്മളൊരു വിവാഹ ചടങ്ങിന് നമ്മൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ അതിഥികളായി അത്തരത്തിൽ ബന്ധുമിത്രാദികളും മറ്റുള്ളവരും എല്ലാം വരുമ്പോൾ എത്ര പേരുണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. നമ്മളൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര പേരുണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടും അതിനപ്പുറമായി പെട്ടുപോയാൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇതെല്ലാം കൈവാക്കണം നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കുടിവെള്ളം ഉൾപ്പെടെ, ശുചിത്വം ഉൾപ്പെടെ, ഈ പറയുന്നതായിട്ടുള്ള ശൗചാലയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അതിൽ നേരത്തെ തന്നെ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ഇക്കാര്യത്തിൽ ഇതെല്ലാം ഈ പ്രവർത്തന നിരതമാണോ ഞാനിത് പറയാൻ കാരണം, ദിവസേന അത്തരത്തിൽ കണക്കുകൾ എടുത്ത് ആ ഒരു 2 കൊല്ലക്കാലം ഇക്കാര്യത്തിൽ കൃത്യമായി എല്ലാ ദിവസവും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ അങ്ങനെ ഈ ദിവസം നടത്തിയ ഒരാളാണ് പറയാൻ കഴിയും എന്നുള്ളതാണ്.
ശ്രീ അനിൽബോസ്, ഇപ്പോ ഇന്ന് അവലോകന യോഗത്തിൽ ശ്രീ എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം. പോലീസ് നിഷ്ക്രിയമായിരുന്നു, പോലീസ് കൃത്യമായി ഈ ആളുകളെ കയറ്റിവിടുന്നതിൽ ഒരു ഒരു വലിയ തോതിലുള്ള നിസ്സംഗത കാണിച്ചു എന്നുള്ള ആരോപണം അടക്കം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ആഭ്യന്തരമായി നടക്കുന്ന കാര്യങ്ങളാണ്, അതിന് തെളിവുണ്ടോ എന്നുള്ളൊക്കെ ചോദിച്ചിട്ടായിരുന്നു അന്നത്തെ പ്രതിരോധം എന്ന് പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഏകോപനമില്ലാതെ മുന്നോട്ട് പോയതിൻ്റെതായ എല്ലാ പാളിച്ചയും കഴിഞ്ഞ ദർശനകാലത്ത് അവിടെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എം ആർ അജിത് കുമാർ അവിടെ നിന്ന് മാറി, എം ആർ അജിത് കുമാറിൻ്റെ പേരെടുത്ത് വിമർശനമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ, അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അദ്ദേഹത്തെ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അദ്ദേഹം അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ ശബരിമല ഏൽപ്പിക്കാൻ ഒരു ധൈര്യക്കുറവ് ഒരുപക്ഷെ സർക്കാരിനുണ്ടാകുമോ? ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ശബരിമലയിൽ, അവരെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. പക്ഷേ അതേസമയം തന്നെ വിശ്വാസികൾ എത്രത്തോളം മൂല്യത്തോടു കൂടിയാണോ ശബരിമലയെ കാണുന്നത്, അയ്യപ്പ ഭഗവാനെ പൂജിക്കുന്നത്, അതിനെല്ലാം അപഹസിക്കുന്നതിന് വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട്, ആചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പാതിരാവിൽ മറവിലൂടെ സ്ത്രീകളെ കടത്തിയ പോലീസുകാരുമുണ്ട്. അതേസമയം തന്നെ സന്നിധാനത്ത് സമരകോലാഹലം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സംഘപരിവാരുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നത് പലതും നമ്മൾ കണ്ടു. അവിടെ ഞാൻ ചോദിക്കട്ടെ മാധു, ഇപ്പോൾ പറയേണ്ട സബ്ജക്റ്റ് അല്ലെങ്കിലും ശബരിമല ആയതുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എത്ര വലിയ കോലാഹലമാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല നടന്നത്? ഏതെങ്കിലും കോടതി ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ചർച്ചയുടെ ഉദ്ദേശശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾ അടുത്ത തീർത്ഥാടന കാലത്തിന് വേണ്ടിയാണ് ഈ ചർച്ച നടത്തുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പോലീസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതെനിക്ക് പ്രതിപാദിക്കാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് അതിലൊരു പോയിന്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇപ്പം ക്രമസമാധാന ചുമതലയുള്ള ആളെ വിടാൻ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഗവൺമെൻറ്? നടപടി എടുത്തിട്ടില്ല. നടപടി എടുക്കേണ്ടതാണ് എന്ന അഭിപ്രായം ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ മുന്നണിയിലുമുണ്ട്, പ്രതിപക്ഷത്തിലുമുണ്ട്. അത് വേറെ മാറ്റം. ഞാൻ ചോദിക്കുന്നത് നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരാളെ ഔദ്യോഗികമായി നടപടി എടുത്തിട്ടുണ്ടോ, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഒഫീഷ്യലായി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അന്വേഷണം നേരിടുന്നു എന്ന് മാത്രം. അത് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവപൂർവ്വം വ്യക്തമാക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള്. അങ്ങനെ ഒരാളെ ഒഴിവാക്കി നിർത്തി അവലോകന യോഗം നടത്തിയിട്ട് പറയുകയാണ് എല്ലാം സുതാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് പറയുന്നത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രാഷ്ട്രീയമല്ല പറയുന്നത്. ശബരിമലയിൽ നിർണായകമായി ഭക്തജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘവും അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട വിഭാഗമാണ്, അവരുടെ സാന്നിധ്യമോട് അനിവാര്യമാണ് പോലീസിൻ്റെ. അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നയാൾ അവലോകന യോഗത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം വേണ്ടേ? അതിനൊരു മറുപടി പറയണ്ടേ? പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡിൻ്റെ ഇടക്കാലത്തെങ്കിലും മന്ത്രി അല്ലെങ്കിലും മന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതല വഹിച്ച ആളല്ലേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയണം അവലോകന യോഗത്തിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ നടക്കുന്ന പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? എന്താണ് നടപടി? എന്താണ് തീരുമാനം? പിന്നെ മറ്റ് ദേവാലയങ്ങളുമായി ഞാൻ തുല്യം ചെയ്യാനൊന്നും ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. തിരുപ്പതിയിൽ ധർമ്മ ദർശനമുണ്ട്, വി ഐ പി ദർശനമുണ്ട്, പണം കൊടുത്ത് കൂടുതൽ കൊടുത്തും കുറച്ച് കൊടുത്തും ദർശനമുണ്ട്. അതുകൂടാതെ നമുക്ക് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 4 മണി മുതൽ 8 മണി വരെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ടോക്കൺ കിട്ടും, ഒരു പൈസയും കൊടുക്കണ്ട. അവർ പറയുന്ന ടൈമിന് എന്നാൽ മതി, 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് തൊഴുതിറങ്ങി പോരാ. അതൊക്കെ അവിടുത്തെ സ്പേസിൻ്റെയൊക്കെ പ്രത്യേകത. ഇത് വനത്തിലല്ല, അത് വളരെ വലിയ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളുള്ള ഒരുപാട് നല്ല ഏരിയ ഉള്ള സ്ഥലമാണ്. അതും ഇതുപോലെ ഇതും നമുക്ക് ഒരുപോലെ തുല്യം ചെയ്യാൻ കഴിയില്ല. ഞാൻ തന്നെ കഴിഞ്ഞ തിരുപ്പതി ദർശനം ധർമ്മ ദർശനം നടത്താൻ ഒരു ദിവസം 2 മണിക്ക് വന്നിട്ട് പിറ്റേ ദിവസം 2 മണിക്കാണ് ദർശനം നടത്തി വന്നത്. അത് വേറെ, എനിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകാനല്ല മാധു ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു മാസം പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ അവിടുത്തെ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനോടൊപ്പം തോൾ ചേർന്ന് നിൽക്കേണ്ട ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും സുപ്രധാനമാണ് പോലീസ്. ആ പോലീസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇല്ല. എന്തുകൊണ്ടില്ല?
അപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നത് ശ്രീ അനിൽ ബോസ്, ഇപ്പൊ ദർശനം സംബന്ധിച്ച ദർശന കാലമാകുമ്പോഴേക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മുഹൂർത്തമാകും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പൊ ശബരിമല ശ്രീകോവിലിന് മുന്നിൽ കഴിഞ്ഞ തവണ ഭക്തരെ തള്ളി മാറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വാച്ചർ അങ്ങനെ ഒരു ബലപ്രയോഗം നടത്തി, കോടതി അടക്കം അതിനെ ശകാരിക്കുകയും അതിന് വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് വലിയ തിരക്കവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കാൻ, അത്തരം വിമർശനം മാത്രമല്ല അത്തരം സാഹചര്യങ്ങൾ അല്ലെ, അയ്യപ്പൻ എന്ന് തന്നെയാണ് അവിടേക്ക് എത്തുന്ന ആളുകളെ, ഭക്തരെ സംബോധന ചെയ്യുന്നത്. അപ്പോ സ്വാമിയെന്നും അയ്യപ്പനും എന്നുമാണ് വിളിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തെ തേടി എത്തുന്ന ഒരാൾ എന്ന ബഹുമാനം അർഹിക്കുന്ന ആളുകൾക്ക് നേരെ ബലപ്രയോഗം ഉണ്ടാകുന്ന അടക്കമുള്ള ഏറ്റവും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ജാഗ്രത അല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? മാധു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ശബരിമലയിൽ നല്ല സയൻറ്റിഫിക്കായിട്ട് തന്നെ ക്രൗഡ് മാനേജ്മെൻ്റ് നടത്തണം, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ട രീതികൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ അത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ 16-ാം മുഹൂർത്തത്തിലല്ല, ഒരു വർഷം ഇവരുടെ മുമ്പിൽ സമയമുണ്ടായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ വർഷം ആ ശബരിമല തീർത്ഥാടന കാലം അവസാനിച്ചപ്പോൾ മുതൽ, അവസാനിക്കുമ്പോൾ ഇതാ അടുത്ത വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ഇവർക്ക് തയ്യാറാക്കാമായിരുന്നു, ഇവർക്ക് പ്ലാനുകൾ തയ്യാറാക്കാമായിരുന്നു. അത് ഈ കഴിഞ്ഞ 12 മാസവും എല്ലാ മാസവും അവിടെ ശബരിമല നട തുറക്കുന്നതാണ്. ആ സമയത്ത് ഇവർക്ക് ട്രയൽ റണ്ണുകൾ നടത്താമായിരുന്നു, അതിൻ്റെ അകത്തെ പ്രോസ് ആൻഡ് കോൺസ് കണ്ടെത്താമായിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികൾ, കറക്റ്റീവ് സ്റ്റെപ്സ് ഈ തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുമ്പ് അവർക്കെടുക്കാമായിരുന്നു. അങ്ങനെ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സിസ്റ്റം നടപ്പാക്കാനുള്ള മുഴുവൻ സമയവും പാഴാക്കി കളഞ്ഞിട്ട് ഈ അവസാന നിമിഷം, ഇപ്പോൾ ദാ ഈ സീസണിൽ ഒരു ദിവസം 80,000 പേരേ ഉള്ളൂ, അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം വന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നെക്സ്റ്റ് അടുത്ത ഒരു സ്വാഭാവിക ബുദ്ധിയുള്ള മനുഷ്യർ എല്ലാവരും ചോദിക്കുന്ന, അല്ലാത്ത ആരെങ്കിലും വന്നാൽ അവരെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ പകരം സംവിധാനമോ ഉണ്ടെങ്കിൽ അതൊരുവരെ ഒരു വാർത്താക്കുറിപ്പിൽ ചേർക്കുന്നുണ്ട്, അസ്വാഭാവികതയൊന്നുമില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഇവർക്ക് ഇപ്പോൾ ഈ ശബരിമലയെ ചൊല്ലി ഒരു വിവാദമുണ്ടാക്കുക, ഇനിയുള്ള ഒരു 3 മാസക്കാലം ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രോ ഹിന്ദു സംഘടനകളുടെയും മുഴുവൻ ശ്രദ്ധയും അവരുടെ ഊർജവും ശബരിമലയെ ചുറ്റിപ്പറ്റി മാത്രം മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു സംശയമില്ല, ഈ 3 മാസത്തെ അവർക്ക് കിട്ടുന്ന ആ ഒരു ബഫർ ടൈം കൊണ്ട് അവർ ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ വിവാദപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുക. സംഘപരിവാർ അനുകൂല സംഘടനകളെ സർക്കാരിനെതിരെ ഒന്ന് ശബ്ദിച്ച് തിരിച്ചുവിട്ട് ദാ ഞങ്ങളും RSS അല്ലെങ്കിൽ സംഘപരിവാറും പിണറായി വിജയനും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഇല്ലെങ്കിൽ ഇവർ എന്തിന് ഈ ഒരു കൊല്ലം സമയം പാഴാക്കി കളഞ്ഞു? കഴിഞ്ഞ വർഷം കണ്ടതാണ് നമ്മുടെ മുമ്പിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ശബരിമലയിലുണ്ടായി. അത് മുഴുവന് അത് കൺമുമ്പിൽ നിൽക്കെ കഴിഞ്ഞ സീസൺ കഴിയുന്ന ആ നിമിഷം മുതൽ ഇവരുടെ മുമ്പിൽ ഇത്രയും സമയമുണ്ടായിരുന്നു മാധു. എന്തെല്ലാം ഇവർക്ക് ചെയ്യാമായിരുന്നു, എന്തെല്ലാം ചെയ്യാമായിരുന്നു! ഇത്രയും നാളെ 1-ാം തീയതി ശബരിമല തുറക്കുമ്പോൾ അവർക്ക് ട്രയൽ റൺ വരെ വേണമെങ്കിൽ നടത്താമായിരുന്നു. ഇതിൻ്റെയൊക്കെ എന്താണ്, ഇങ്ങനെയാണോ ഒരു സിസ്റ്റം? നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെ നഗരത്തിൽ ഒരു ട്രാഫിക് നിയന്ത്രണം നടത്തുമ്പോൾ പോലും അതിന് ട്രയൽ റൺ നടത്താറുണ്ട്. ഇല്ലേ, ഇത് പ്രായോഗികമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ പോലും ഒന്നും യാതൊന്നും ചെയ്യാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ അടിക്കുകയാണ്. ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ശബരിമല ഭക്തരെ ആശങ്കയിൽപ്പെടുത്താനും അങ്കലാപ്പിലാക്കാനും അതിനെ തുടർന്നുണ്ടാകുന്ന സാമൂഹ്യ അവസ്ഥകളെ, അസ്വസ്ഥതകളെ മുതലെടുക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും വേണ്ടി മാത്രം നടത്തിയ
കേവലം രാഷ്ട്രീയ അഭ്യാസം മാത്രമാണിത്. ഇല്ലെങ്കിൽ ഈ 16-ാം മുഹൂർത്തത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനവുമായി വന്ന് ഈ കേരള സമൂഹത്തിനെ മുഴുവൻ, ഈ വയ്യപ്പ ഭക്തരെ മുഴുവൻ ഒരു ഭീകരമായ ആശങ്കയിലേക്ക് തള്ളിവിടേണ്ട കാര്യമെന്താണ്? ബഹുമാനപ്പെട്ട ഈ സമ്പത്ത്, അദ്ദേഹത്തിന് എനിക്ക് വളരെ വലിയ ഇഷ്ടമാണ്. CPMൽ നിന്ന് ഒരു ചാനൽ ചർച്ചകളിൽ വന്ന് ഇത്രയും മാന്യമായി സംസാരിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് അദ്ദേഹത്തിനെ വലിയ ഇഷ്ടമാണ്. ഒരു നല്ലൊരു ഡിബേറ്ററാണ് അദ്ദേഹം. നല്ല ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ മാന്യമായി തന്നെ അവതരിപ്പിക്കുന്ന ആളുമാണ്. പക്ഷേ അദ്ദേഹത്തിനും ഇത് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ നിസ്സഹായാവസ്ഥ കാണുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണതിൻ്റെ പ്രശ്നം. ഈ സർക്കാർ ഇപ്പോഴിത് ചെയ്തതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് 100% ഇങ്ങനെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ ഓരോ തീർത്ഥാടന കാലത്തും ഇത്തരം പല വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ നടക്കേണ്ടതല്ല ശബരിമല തീർത്ഥാടന കാലവും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ അങ്ങനെ നടക്കേണ്ടതല്ല എന്നുള്ളതാണ് ഒരു സാധാരണ ഭക്തൻ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്ന ഒന്ന്. ഇപ്പൊ 80,000 എന്ന് പറഞ്ഞ് നിജപ്പെടുത്തുന്ന സമയത്ത് വലിയ സൗകര്യങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാകില്ല. അവിടെ ഒരുക്കുന്ന സൗകര്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടാകില്ല. ഇപ്പോൾ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ ആളുകൾ കുറയുന്തോറും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ബസ് സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ ഓർക്കുന്നുണ്ടാവും അല്ലേ, KSRTCയിലൊക്കെ ഉണ്ടായിരുന്ന തിരക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ശ്വാസം മുട്ടി പോകേണ്ടി വരുന്ന സാഹചര്യം എന്ന അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നിജപ്പെടുത്തൽ, അതായത് സൗകര്യങ്ങളിൽ പരമാവധി വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ആവശ്യം വരില്ല എന്ന തോതിലുള്ള ഒരു നിജപ്പെടുത്തലായി കാണേണ്ടതുണ്ടോ? അങ്ങനെയല്ല, കുറച്ചുകൂടെ വളരെ കോംപ്ലക്സ് ആണ് അവിടുത്തെ. അതായത് കഴിഞ്ഞ ഡിസംബറിൽ 2023 December 3 എന്റെ ഓർമ്മ, 4 മണിക്കൂർ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ തിരുപ്പതി മോഡൽ ക്യൂ ഒന്ന് ട്രൈ ചെയ്തു. സമാനമായ ഒരുപാട് കാര്യങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഓൺ ഗ്രൗണ്ട് പലപ്പോഴും ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പലതും മനസ്സിലാകും. അവിടെയാണ് നമുക്ക് ഒരു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനം അല്ലാതെ നമുക്ക് മറ്റൊരു സമീപനം പോസിബിൾ അല്ല. അതായത് ശബരിമല ഒരുപാട് ലോങ് സ്റ്റാൻഡിംഗ് ആയ പ്രശ്നമാണ്. ദേവസ്വം ബോർഡും വനംവകുപ്പും ഏത് പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ BJP ഭരിച്ചാലും ഇവർ തമ്മിലുള്ള ഒരു തർക്കവും കാര്യങ്ങളും. അപ്പൊ അയ്യപ്പൻ ദേവസ്വത്തിന്റെ മാത്രം ദൈവമല്ല, വനത്തിന്റെയും ദൈവവും സഹ്യാദ്രിയുടെ ദൈവവുമാണ്. വനത്തിൽ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള വികസനം എന്ന വാക്കുപോലും ഞാൻ പറയില്ല, സൗകര്യം ഒരിക്കലും കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് കാനനം കൂടി വേണം. അയ്യപ്പൻ കാനനത്തിന്റെ ദൈവമാണ്, മൃഗങ്ങളുടെ കൂടെ ദൈവമാണ്. ഒരു ബാലൻസ് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഒരുപാട് കാലമായിട്ട് ദേവസ്വം ബോർഡ് വനംവകുപ്പിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ കുറച്ചുകൂടെ വനത്തിന്റെ സ്ഥലങ്ങൾ, എന്നാൽ മാത്രമേ ഒരു പ്രോസസ് ഓഫ് ഹാർമണൈസിങ് ഉണ്ടാകും. ഡെവലപ്മെന്റ് പറഞ്ഞു ഞാൻ പറയുന്നില്ല, ഹാർമണൈസിങ് ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി അതിൽ ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ ഇന്നലെ ഇങ്ങനെ കുറെ കോംപ്ലക്സ് വിഷയങ്ങളുണ്ട്. ഞങ്ങള് മകരവിളക്ക് നമ്മുടെ മലയരമാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഒരുപാട് നടത്തി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സമീപത്താണ് കേസ്. അപ്പൊ അതും നമ്മുടെ വനംവകുപ്പ് പലപ്പോഴും പറയുന്നത് അത് പുലികൾക്കും കടുവകൾക്കും മീറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് പൊന്നമ്പലം എടുക്കുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഈ വനംവകുപ്പ് കുറച്ചുകൂടെ കനിവ് കാണിക്കണം, ഭക്തരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം, അതിന് ഒരു നല്ല ഏകോപനം വേണം. രണ്ട്, വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഒരുപാട് ഫണ്ട് തരാൻ തയ്യാറാണ്. ഞാനത് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. തമിഴ്നാടും തെലുങ്കും, തെലുങ്ക് അല്ലെങ്കിൽ പണ്ടത്തെ ആന്ധ്രയും ഇപ്പോഴത്തെ തെലുങ്കാനയും അടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയണം. അത് മറ്റൊരർത്ഥത്തിലല്ല കാര്യം, അവർക്ക് അത്രമാത്രം ഭക്തിയുണ്ട്. നമ്മൾ മലയാളികളും ഭക്തരാണ്, പക്ഷെ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ കാര്യമായി നോക്കിപ്പോകുന്ന നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെയാണ്. നമുക്ക് പലപ്പോഴും ശ്രീനിവാസ് പറയുന്ന പോലെ പാർട്ട് ടൈം ഭക്തി ഒക്കെയാണ്, പക്ഷെ വളരെ സീരിയസ് ആയി തന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി എടുക്കുകയും തിരുപ്പതി ബാലാജിക്കും അയ്യപ്പനും ഒക്കെ അവരുടെ ബിസിനസിന്റെ ഒരു ഷെയർ കൊണ്ടിടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ കൂടെ കുറച്ച് നമ്മുടെ ബോർഡിലൊക്കെ ഇട്ട് നേരത്തെ മീറ്റിംഗ് ഒക്കെ വന്നാൽ ഈ വികസനത്തിനും അല്ലെങ്കിൽ ഡെവലപ്മെന്റിനു വേണ്ടിയുള്ള ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ന് ശബരിമലയിൽ ഏകദേശം 12 മുതൽ 16 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ ജി സുധാകരൻ സാർ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹം ഒരു കണക്കെടുക്കുകയും ചെയ്തു. ദി ഹിന്ദുവിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഏകദേശം 11,000 കോടി രൂപയാണ് ഓവറോൾ നമ്മുടെ എക്കോണമിയിലേക്ക് ശബരിമല തീർത്ഥാടനം കൊണ്ടുവരും. അതായത് ഒരാൾ ഒരു 2,000 രൂപ വെച്ച് മുടക്കിയാൽ തന്നെ ഏകദേശം 11,000 കോടി രൂപയിലേക്ക് നമ്മുടെ എക്കോണമിയിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സമയം, ധനം, നമ്മുടെ
ഊർജ്ജം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ തിരുപ്പതിയും ഞാൻ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്, തിരുപ്പതിയെ പോലെ അല്ലെങ്കിൽ വൈഷ്ണോദേവിയെ പോലെ അല്ലെങ്കിൽ വത്തിക്കാനെ പോലെ അല്ലെങ്കിൽ മെക്കയെ പോലെ ലോകത്തിൽ കുറെ കൂടെ ബെറ്റർ മാനേജ്ഡ് പിൽഗ്രിം സെന്റർ. എല്ലാ പിൽഗ്രിം സെന്ററും ഒരേപോലെ പവിത്രമാണ്, ദൈവികമാണ്, പക്ഷെ കൊച്ചുകൂടി ബെറ്റർ മാനേജ്ഡ് ആവും. ഒരു കാര്യം കൂടെ പറയാം, തിരുപ്പതി പോകുന്നവർക്ക് അറിയാം നമുക്ക് പാലും ബ്രെഡും ഒക്കെ തരും, പോണ വഴിക്ക് ഫുൾ ടിവികളൊക്കെ ഉണ്ട്, അതിൽ തിരുപ്പതി ബാലാജിയുടെ കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ അയ്യപ്പന്റെ ചരിത്രം, നമ്മുടെ വലിയൊരു മതസൗഹാർദ്ദത്തിന്റെയും അയ്യപ്പന്റെയും ബാബരുടെയും വെളുത്തിയുടെയും ചരിത്രമുണ്ട്, അയ്യപ്പന്റെ പന്തളത്തെ ചരിത്രമുണ്ട്, നമ്മുടെ ഒരുപാട് ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ച ചരിത്രമുണ്ട്. ഇതെല്ലാം ടിവിയിലൂടെയും മറ്റും കാണിക്കാനും പോകുന്ന വഴി മുഴുവൻ ടി വി സ്ഥാപിക്കാനും ഇതിനൊന്നും ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകില്ല. അപ്പൊ ഇതിനൊക്കെ സ്പോൺസർ ചെയ്യാനും ആൾക്കാരുണ്ടാവും, ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ ഒന്നുമല്ല. അപ്പം ഇങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ അവിടെ ഉണ്ടെങ്കിൽ കുറ്റം പറയുകയല്ല, കൂടെ നിർത്തി കുറെ കൂടെ നന്നാക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാജിക്കുകൾ കാണിക്കാനാവും, അവിടെ കാണിക്കാനാവും. ശരി ശ്രീ, ഏ സംബന്ധിച്ച് ഇപ്പോ ഫണ്ടിന്റെ പ്രശ്നം എന്നുള്ളതല്ല, ഇപ്പൊ ആരൊക്കെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് എത്രത്തോളം ഫണ്ടുണ്ട് എന്നതിനപ്പുറത്തൊരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ് എല്ലാ സമയത്തും വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പൊ പോലീസ് സംവിധാനവും ബോർഡും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പണത്തിന്റെ പ്രശ്നമല്ലല്ലോ, അതൊരു ഏകോപനത്തിന്റെ ഒക്കെ പ്രശ്നമാണ്, ഒരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞു രണ്ട് വർഷം തുടർച്ചയായി അങ്ങ് ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങളെ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ നിന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു, മന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ വിമർശനങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ടാണ്? അങ്ങേക്ക് വളരെ വ്യക്തിപരമായ മറുപടി പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് അത് ഞാൻ ചുമതലപ്പെട്ട ആളല്ല. ഞാൻ ചുമതല വഹിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ചുള്ളതിലും എൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചും പല കാര്യങ്ങളിലും അത്തരത്തിൽ ഞങ്ങൾ കൂട്ടായി ഒരു മന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സഖാവ് കെ രാധാകൃഷ്ണ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങളൊരു ടീമായി നിൽക്കുന്നതിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിലോ ചെയ്തതെല്ലാം അത്തരത്തിൽ ഇപ്പം നമ്മളെത്ര കാര്യങ്ങളും ആത്മാർത്ഥമായി ചെയ്തിരുന്നാലും ഈ കാര്യങ്ങളിൽ അവിടെ ഇത് ഈ നമ്മൾ നടത്തി വരുന്നതെല്ലാം അത് മനോഹരമായ ഒരു പുഷ്പമായി തന്നെ എല്ലാവർക്കും അനുഭവപ്പെടുമെന്നൊന്നും നമ്മളാരും അങ്ങനെ ധരിക്കേണ്ടതായിട്ടില്ല. ചെയ്ത കാര്യം ആ കർമ്മം നന്നായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മുടെ ചില ചങ്ങാതിമാർ പറഞ്ഞു ഇതെല്ലാം അവസാന നിമിഷം അല്ല, കേരളത്തിൽ മുൻകാലങ്ങളിലും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ഇത്തരത്തിൽ ഈ സീസണിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ അതിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിച്ച് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നത് അതിനൊരു ടൈം ടേബിൾ വെച്ചിട്ട്, അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, ഇപ്പോൾ LDFൻ്റെ ഗവൺമെൻറ് ആയാലും UDFൻ്റെ ഗവൺമെൻറ് ആയാലും ശരി, കേരളത്തിൽ മുൻകാലങ്ങളിലും ആ ചരിത്രം അങ്ങനെ തന്നെയാണ്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നടത്തുന്ന യോഗങ്ങളിലാണ് ഞാൻ മാധുവിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിലേറെ തവണ അത് പമ്പയിലേക്ക് പോയിട്ടാണ് അവരെല്ലാം വിളിച്ച് അവിടെയുള്ള യോഗം നടത്തുക, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ LSDയിലെ അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് അത് നടത്തുക, അത് ഒന്നോ രണ്ടോ അതിലേറെ തവണയോ അത് നടത്തും. മൂന്നാമതൊരു കാര്യം, എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ അജ്ഞതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ അജ്ഞതയാണ് സത്യമെന്നാരും തെറ്റിദ്ധരിച്ചു കളയരുത്. നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇപ്പോൾ നിയമസഭ തീരുമ്പോഴേക്ക് നമ്മുടെ കൈകളിലേക്ക് അത് ലഭിക്കും, മാധവിൻ്റെ അടക്കം കൈകളിലേക്ക് ചങ്ങാതിമാരുടെ കൈകളിലേക്ക് ലഭിക്കും. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പുരോഗതി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ചില ബഹുമാനപ്പെട്ട MLAമാരുടേതായിട്ടുള്ള ചോദ്യങ്ങൾ, അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വരുന്നത് സഭ സമ്മേളിക്കുന്ന ദിവസം, അത് ചിലത് സ്റ്റാർഡ് ചോദ്യം അത് സഭയുടെ മേശപ്പുറത്ത് വരുന്നതും ചിലത് അല്ലാതെ അൺസ്റ്റാർഡ് ചോദ്യവുമായിട്ടുള്ള അപ്പോഴേക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അത് നമുക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ ആരെയും ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മൾ അവിടെ എത്ര പേരെത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയുന്നതിന് എവിടെ നിന്നൊക്കെയാണ് എത്തുന്നത്, വരുന്ന വഴി ഒറ്റ വഴിയല്ല, അത് പല വഴിയിൽ കൂടിയാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതായ ഗതാഗത കുരുക്കടക്കം നമുക്ക് കുറയ്ക്കുന്നതിന് പരിഹരിക്കുന്നതിന് അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇത്തരം കാര്യങ്ങൾ സഹായകരമാകുമെന്നുള്ളതാണ്. ഇനി ഓൺലൈനിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചില ആളുകൾ ആരെങ്കിലും ശാഠ്യം പിടിച്ചാലേ ഞാൻ ഓൺലൈനിലേ ബുക്ക് ചെയ്യില്ല എന്നുള്ള നിലയിൽ, അതിപ്പോൾ ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ളത് അത്തരം കാര്യങ്ങൾ വരട്ടെ, ദിവസം ഉണ്ടല്ലോ ദേവസ്വം ബോർഡ് ഇക്കാര്യം, അവരാണല്ലോ ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത്. അതിലെ ആ മുമ്പന്തിയിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് സഹായകമായ നിലയിലാണല്ലോ പോലീസ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ജനങ്ങളെ ആ വിധത്തിൽ അവരെയെല്ലാം സ്വാമിമാർ, ഇപ്പം ഞാൻ
ഞങ്ങൾ സഖാക്കൾ എന്ന് വിളിച്ചാലും സഖാവ് എന്ന് എന്നെ വിളിക്കുമ്പോഴും ഞാൻ മാലയിട്ട് ഞാൻ അയ്യപ്പനായി ഞാൻ സ്വാമിയായല്ലോ. അങ്ങനെയാണെങ്കിൽ ആരെയായാലും അങ്ങനെയാണല്ലോ അല്ലേ രാഹുലേ? അപ്പോൾ അത് സ്വാമിയാണല്ലോ അവിടെ പോകുമ്പോൾ. അപ്പോൾ അവിടെ ഏതാണോ അത്തരത്തിലുള്ള നമ്മുടേതായിട്ട് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള അവിടെ നമ്മൾ കൈക്കൊള്ളണം, അത് തന്നെയാണ് അവിടെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഗുരുദ്വാരയിലേക്ക് പോവുകയാണ്, സുവർണക്ഷേത്രത്തിൽ പോവുകയാണ്, അവിടെ ചെന്നാൽ നമുക്ക് തലയിലേക്ക് അവരൊരു അത്തരത്തിൽ ഒരു നമുക്കൊരു ശിരോവസ്ത്രമാണല്ലോ ചെയ്യുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് എ ഡി ജി പിമാർ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി, പക്ഷേ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി. എന്തുകൊണ്ടാണ് എന്ന് അങ്ങേക്ക് കൃത്യമായി പറയാൻ കഴിയുമോ? ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അവലോകന യോഗം എന്ന് പറയുമ്പോൾ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? മാധവന്റെ ചോദ്യം എന്നോടാണ് എങ്കിൽ ആ ചോദ്യം കൃത്യമായി ചോദിക്കാൻ കഴിയുന്ന ഒരു ടെലിഫോൺ നമ്പർ ഞാൻ അങ്ങ് തരാം. അത് കേരളത്തിലെ ഡി ജി പിയുടെ നമ്പറാണ്. ഏത് മന്ത്രിക്കും നൽകുന്നതായിട്ടുള്ള റിപ്പോർട്ട്, ആ സ്ഥിതി വിവരം, അത്തരം കാര്യങ്ങൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് ഡി ജി പി മുഖാന്തരമാണ്, അല്ലാതെ എ ഡി ജി പി മുഖാന്തരമല്ല, ഐ ജി മുഖാന്തരമല്ല, ഡി ഐ ജി മുഖാന്തരമല്ല. കേരളത്തിലെ പോലീസ് സേനയുടെ തലവൻ ഡി ജി പി ആണ്. ഡി ജി പി പങ്കെടുത്തൊരു യോഗം ചേരുന്നു എങ്കിൽ, ഞാനൊന്ന് മുഴുവിപ്പിച്ചോട്ടെ, ഡി ജി പി പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേരുന്നുവെങ്കിൽ ഡി ജി പി ആണ് പോലീസ് സേനയുടെ തലവൻ എന്നുള്ള നിലയിൽ അത് ഡി ജി പിയുടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും വിധത്തിൽ അത് ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായാലും, അതല്ല ക്രമസമാധാന പരിപാലനത്തിലായാലും മറ്റേത് വിധത്തിലായാലും, കേരളത്തിൽ അക്കാര്യത്തിൽ ബ്യൂറോക്രസിയുടെ കാര്യത്തിൽ ഡി ജി പി ആണ് അക്കാര്യത്തിൽ ഉത്തരവാദിത്തം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് പങ്കെടുക്കുന്ന യോഗത്തിൽ എ ഡി ജി പിമാരായ മനോജ് എബ്രഹാമിനും എസ് ശ്രീജിത്തിനും പങ്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എം ആർ അജിത് കുമാറിന് പങ്കെടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എ ഡി ജി പിമാരല്ല, ഡി ജി പി മാത്രം പങ്കെടുത്താൽ മതിയെന്നാണ് എങ്കിൽ ഈ പറയുന്ന മനോജ് എബ്രഹാമിനും എസ് ശ്രീജിത്തിനും ആ പ്രശ്നമില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞ ഉത്തരത്തിന് ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ്. പിന്നെ അങ്ങ് ആ മറുപടി പറഞ്ഞത് എന്നോടാണെങ്കിൽ ശ്രീ എ സമ്പത്ത്, ഡി ജി പിയോട് ചോദിക്കുക അല്ല ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തം. നമ്മൾ വോട്ട് ചെയ്ത് അല്ല ഡി ജി പിയെ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ വോട്ട് ചെയ്തെടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരാണല്ലോ സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ അവരോടാണ് ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ ജനാധിപത്യ വിശ്വാസം. അല്ല, നമ്മുടെ എല്ലാവരുടെയും ജനാധിപത്യ വിശ്വാസം നല്ലത് തന്നെയാണ്, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ മാധവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ADGP അതിൽ പങ്കെടുത്തില്ല, അദ്ദേഹം സ്വമനസാല പങ്കെടുക്കാത്തതാണോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണോ എന്നുള്ളത്. എനിക്ക് ഈ ചർച്ചയിൽ ഇതല്ല ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ച്, നമ്മൾ എഴുതി കാണിച്ചാലും ഒന്നും അങ്ങനെയല്ല. എന്തുകൊണ്ട് ADGP അജിത് കുമാർ പങ്കെടുത്തില്ല എന്ന് ഇവിടെ ഒന്നും ഒരു സ്ക്രോൾ വന്നില്ല. എന്നെ വിളിച്ചപ്പോഴും ക്ഷണിച്ചപ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് സമ്പത്ത് പറയണമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണ് സ്വാഭാവികമായ ചോദ്യത്തിൻ്റെ യുക്തിയെ സംബന്ധിച്ച് ഞാൻ ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്നില്ല. DGP പങ്കെടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ, ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് വഹിച്ചിരുന്ന ചുമതലയുടെ കാലത്താണെങ്കിലും ADGP അല്ല DGP പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ കാണുന്നത്. ADGP അതുകൊണ്ട് പങ്കെടുത്തില്ല. സമ്പത്ത് സാറിനോടുള്ള റിക്വസ്റ്റാണ്, അതായത് ഞാൻ ADGP പങ്കെടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതല്ല. പക്ഷേ സാധാരണ ഭക്തന് അവിടെ നിൽക്കുന്ന പോലീസുകാർ, വരുന്ന പോലീസുകാർക്ക് നിന്ന് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ പോലീസുകാർ വേണം എന്നുള്ള റിക്വസ്റ്റ് പലപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ തന്നെ ഒരുപാട് സംഘങ്ങൾ, അയ്യപ്പ സേവാ സംഘവും അയ്യപ്പ ധർമ്മസേനയും അയ്യപ്പ ഭക്തജന സംഘങ്ങളും എല്ലാം ഉയർത്തുക, കാരണം നിൽക്കുന്ന പോലീസുകാർക്ക് അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വഹിക്കുന്നതായിട്ടുള്ള അഭിനന്ദനാർഹമായ പങ്ക്, നമ്മുടെ ഒരു മലയാള ചലച്ചിത്രത്തിൽ പോലും അത് അല്ലേ, വളരെ വിഖ്യാതമായ ഒരു മലയാള ചലച്ചിത്രം പോലും ആ ഒരു നിമിഷം വരുമ്പോൾ നമ്മളെല്ലാവരും രോമാഞ്ചം കൊണ്ട ഒരു അവസരം ഉണ്ടല്ലോ അല്ലേ. ഒരു ഇടവേള ഞാൻ ശ്രീ അനിൽ ബോസിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ അങ്ങനെ ഒരു അവലോകന യോഗത്തിൽ, അത് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കാൻ ADGP കഴിയുമോ? അപ്പൊ അതിലൊരു കൃത്യമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയല്ലേ വിചാരിക്കേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ശബരിമല അവലോകനം ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തിന് ശേഷം വന്ന് സംഭവിച്ചു പോയ വിഷയങ്ങളിൽ നിന്ന് പരിഹാരം തേടിയാണ്. അത് പ്രഖ്യാപിതമായും അപ്രഖ്യാപിതമായും യോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ യോഗങ്ങളും മുഖ്യമന്ത്രി വിളിക്കുന്നത് നിങ്ങളെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടാണ് കൂടുന്നത്. ദൈനംദിന കാര്യങ്ങൾ അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സമ്പത്ത് പറഞ്ഞു. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്, പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 10-20 ദിവസം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരിട്ട് അനുഭവസ്ഥനായതുകൊണ്ട് കഴിഞ്ഞ 3 മാസം തുടർച്ചയായി
ശബരിമലയിൽ ദർശനം നടത്താൻ പോയ ഇടമാസങ്ങളിൽ പോയ വ്യക്തി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. അവിടുത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പമ്പ മുതൽ സന്നിധാനം വരെ പോകുന്ന വഴികളിൽ ഒരുക്കിയിട്ടുള്ള ഇടങ്ങളിലൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ആൾക്കൂട്ടം ഉള്ളപ്പോൾ പ്രശ്നമുണ്ടായെങ്കിൽ അത് പരിഹരിക്കപ്പെടണ്ടേ? ആ ഇടസമയത്ത് പോലും പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ വരുന്ന 10-ോ 30-ോ ദിവസം കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അതിന് നടപടി വേണ്ടേ? പിന്നെ ADGP ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ന്യായീകരണം, DGP ഫോൺ നമ്പർ തരാം, വിളിച്ച് ചോദിക്കുക. അത് സമ്പത്ത് ഇരിക്കുന്ന പദവിക്ക് ചേർന്നതല്ല, കാരണം അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കിൽ ഇരുന്ന ഒരാളാണ്. അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് കൂടെ കൈകാര്യം ചെയ്തൊരു മന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്. അങ്ങയുടെ ആ പരാമർശം ശരിക്കും പറഞ്ഞാൽ അതൊരു ഔചിത്യമായില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങയോടുള്ള എല്ലാ വ്യക്തിബന്ധങ്ങളും സ്നേഹമൊക്കെ വെച്ച് ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു മറുപടി എനിക്ക് വളരെ നന്നായിട്ട് അങ്ങ് സൂചിച്ചു. അതായത് ADGP ഇല്ലെങ്കിലും DGP ഉണ്ടല്ലോ എന്ന്. DGP പോലീസിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമെന്ന്. അപ്പോൾ വീഴ്ച വന്നാലും നേട്ടം വന്നാലും സമാധാനം പറയേണ്ട ആൾ DGP ആണല്ലോ എന്ന്. അതൊക്കെയല്ലേ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ പൂരം കലക്കലിനെ കുറിച്ച് ADGP എന്തിനാ അന്വേഷണം? DGP അങ്ങ് അന്വേഷിച്ചാൽ പോലെ? ADGP എന്തിനാന്നേ അന്വേഷണം? കീഴ് പോലീസുകാരെ കുറിച്ച് ആരെക്കുറിച്ചും അന്വേഷിക്കേണ്ട, റിപ്പോർട്ടും വേണ്ട, ഒരു നടപടിയും വേണ്ട. DGP അങ്ങ് അന്വേഷിച്ചാൽ മതി. അപ്പോൾ പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ച് ഉറപ്പിച്ച് വേണം ഇത്തരം ചർച്ചകളിൽ അഭിപ്രായം. മാത്രമല്ല ഇന്നിപ്പോൾ സർക്കാരിന്റെ ആദ്യ ചർച്ചയാണ് നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. 2 മാസങ്ങൾ കഷ്ടിയാണുള്ളത് ശബരിമല ദർശനത്തിനുള്ള സമയത്തിന് വേണ്ടി. ആ സമയത്ത് ആ തീർത്ഥാടന കാലത്ത് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലോ വിവാദങ്ങളിലോ ഒരു ചർച്ച നടത്തേണ്ടുന്ന അവസ്ഥ പോലും ഉണ്ടാകാതിരിക്കട്ടെ. അത്രമേൽ സുഗമമായ ഒരു തീർത്ഥാടന കാലം ഒരുക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. വിമർശനങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതും ഏകോപന എന്ന ഉത്തരവാദിത്തം നിർവഹിച്ചു തന്നെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് പോകേണ്ടതുണ്ട്. അതിലേക്കാകട്ടെ നമ്മൾ ഈ പറയുന്ന ഈ ഉയർന്ന ചർച്ചകളെല്ലാം. വളരെയധികം നന്ദി. പാലസ്റ്റുകൾക്ക് പ്രശ്നം.